നമസ്തെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡാൻസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ആതിരാനികിൽ. ഇന്നത്തെ വിഷയം തൈപ്പൂയത്തെക്കുറിച്ചാണ്. അപ്പോൾ അത് നമുക്ക് കേട്ടുനോക്കാം. മകരമാസത്തിലെ പൂയം നാൾ. തമിഴ് പഞ്ചാംഗമനുസരിച്ച് തൈമാസത്തിലെ പൂയം നക്ഷത്രമായതിനാലാണ് തൈപ്പൂയം എന്നറിയപ്പെടുന്നത്. ശ്രീമുരുകന് ഷഷ്ടി പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ദിനമാണ് തൈപ്പൂയം. താരകാസുരൻ്റെ ചെയ്തികളിൽ നിന്നും സുബ്രഹ്മണ്യസ്വാമി ലോകത്തെ രക്ഷിച്ച ദിനമാണ് തൈപ്പൂയം. ഒരിക്കൽ ദേവലോകത്തെ ജീവിതം താരകാസുരൻ ദുസ്സഹമാക്കിയിരുന്നു. താരകാസുരനെ വധിക്കാൻ ശിവനിൽ ജനിക്കുന്ന പുത്രന് മാത്രമേ കഴിയൂ എന്ന് മനസ്സിലാക്കിയ മഹർഷിമാരും ദേവന്മാരും ശിവപാർവതിമാരെ അഭയം പ്രാപിച്ചു. അങ്ങനെയാണ് ശിവപാർവതി പുത്രനായ സുബ്രഹ്മണ്യനെ താരകാസുര നിഗ്രഹത്തിനായി നിയോഗിച്ചത്. അങ്ങനെ യുദ്ധത്തിൽ താരകാസുരനെ നിഗ്രഹിച്ച് സുബ്രഹ്മണ്യൻ വിജയം കൈവരിച്ച ദിനമാണ് മകരമാസത്തിലെ പൂയം നാൾ. ഓം ശരവണ ഭവ എന്ന മന്ത്രം ചൊല്ലുന്നത് അജ്ഞാനമാകുന്ന അന്ധകാരത്തിൻ്റെ മറ നീക്കി വിജ്ഞാനമാകുന്ന പ്രകാശത്തെ നിറയ്ക്കാൻ സഹായിക്കുന്നു. ഇത് ദിവസവും 21 തവണ ചൊല്ലുന്നത് വളരെ നല്ലതാണ്. തൈപ്പൂയ ദിവസം മുരുക ഭഗവാനെ സങ്കൽപ്പിച്ച് മൂലമന്ത്രമോ ഷഡാക്ഷര മന്ത്രമോ ജപിക്കുന്നത് അത്യുത്തമമാണ്. അതുമാത്രമല്ല, നാരങ്ങാമാല സമർപ്പിക്കുന്നതും ഉത്തമമാണ്. കൂടാതെ ശ്രീ സുബ്രഹ്മണ്യ അഷ്ടോത്തരം ജപിക്കുന്നത് സർവ ഐശ്വര്യങ്ങൾ ലഭിക്കാൻ നല്ലതാണെന്നാണ് വിശ്വാസം. മാത്രമല്ല, തൈപ്പൂയം നാൾ ദേവസൈന്യാധിപനായ ശ്രീ സുബ്രഹ്മണ്യസ്വാമിയുടെ ജന്മദിനമായും ചിലയിടങ്ങളിൽ വിശ്വാസമുണ്ട്. എങ്കിലും തൈപ്പൂയം തിന്മയുടെ മേൽ നന്മയ്ക്കുണ്ടായ വിജയമാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതെന്തായാലും കമൻ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും തൈപ്പൂയം ദിനാശംസകൾ. വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.